ഹായ് ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്നൊരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു വീഡിയോ ആണ്. കാരണം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനെ കുറിച്ചിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര വർഷമായി, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ, യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ ആദ്യം കുക്കിംഗ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് ഇന്നൊരു ചേഞ്ച് വന്നെന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അപ്പം നമ്മളോട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കണത്. അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോണത്, എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്കായിട്ടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് യൂട്യൂബ് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കിട്ടാറുണ്ടോ, യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു മാർച്ച് ആവുന്ന സമയത്ത് നമുക്ക് ഏകദേശം 2 വർഷമാവും. അപ്പോൾ ഈ 2 വർഷം കൊണ്ടിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് വെച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് കുട്ടികളും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വീഡിയോ ചെയ്യാം, ടൈമുണ്ട്. അപ്പം റെഗുലറായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കൊച്ചുങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലും അവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പം എന്ന് വെച്ചാൽ അവർ സമ്മതിക്കത്തില്ല ശരിക്കും പറഞ്ഞത്. വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാറാവും, ചില ചെറിയ കുട്ടികളാണെങ്കിൽ അറിയത്തില്ല അവർക്ക്. അപ്പം എൻ്റെ മോളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ചില സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യണത്, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ അത്രയും ടൈമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു 10 മിനിറ്റാണ് നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പോലും, ഇപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അങ്ങനെ തന്നെയാണ്, ഒരു 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ തന്നെ അതിൽ 2 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടുണ്ടാവും ശരിക്കും. അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ഫിനിഷാക്കി ഒരു പെർഫെക്റ്റ് വീഡിയോ ആക്കിയാണ് നിങ്ങളുടെ മുന്നിൽ വരണമെങ്കിലും ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്, ഒരു 2 മണിക്കൂർ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാതിരിക്കണ്ടല്ലോ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ ഞാൻ ഏകദേശം 2-3 മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യണത്, അവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ അതേപോലെ തന്നെയാണ്, നമ്മളൊരു ജോബ് പോലെയാണ് ഈ ഒരു യൂട്യൂബർ യൂട്യൂബിൻ്റെ വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ എല്ലാവരും വരുമാനത്തിന് വേണ്ടി മാത്രമാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് നമ്മൾ ചെയ്യണ അത്രയും കഷ്ടപ്പാടിന് കിട്ടുന്ന ഒരു ഇതെന്ന് തന്നെ പറയാം. ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് ഒരു വരുമാനമാക്കിയിട്ടുണ്ടല്ലോ, എൻ്റെ കാര്യമല്ല. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെയായിട്ട് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ചിലർ വിചാരിക്കണം ചില യൂട്യൂബിൽ നമ്മൾ യൂട്യൂബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വരുമാനം കിട്ടും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു യൂട്യൂബർ ആകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം എനിക്ക് ചിലർ വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഷഹന യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ല, കുറേ നാളായാലും വീഡിയോ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് വരുമാനമൊന്നും വന്നിട്ടില്ല. അതെന്താണ്, വ്യൂസ് കിട്ടുമ്പോൾ വരുമാനം ആവത്തില്ലേ, പരസ്യം വരുമ്പോൾ വരുമാനം ആവത്തില്ല എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ അവരോടൊക്കെ ഞാനിപ്പോൾ എന്താ പറയുക, കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഡൗട്ടുണ്ട് എനിക്കറിയാം. പുറമേ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര വരുമാനമാണെന്ന്. വരുമാനം കിട്ടുന്നവരുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വലിയ വലിയ യൂട്യൂബേഴ്സിന് നല്ല രീതിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന അവർക്ക് കിട്ടുന്നതിൽ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവർ ചെയ്യുന്ന കഷ്ടപ്പാട് അത്രയ്ക്കുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചിലരുടെ പണിയൊന്നുമല്ല, ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ വീഡിയോ ചെയ്ത് വരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. അപ്പം അതിൽ ചിലർ വന്നിട്ട് കമൻറ്റ് ചെയ്യണവരുണ്ട്, നെഗറ്റീവ് കമൻറ്റ് ചെയ്യണവരുണ്ട്. അപ്പം ചിലർ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് വീഡിയോ ചെയ്യണത്. ഓരോരുത്തരും ഇഷ്ടമാണ് അതൊക്കെ, കാരണം വീഡിയോ ചെയ്ത് ഓരോരുത്തരുടെ മുന്നിൽ വരിക, അല്ലെങ്കിൽ വലിയൊരു യൂട്യൂബർ ആവുക, ഒരുപാട് ആൾക്കാർ തിരിച്ചറിയണം, ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരാളാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുക, അല്ലെങ്കിൽ അവരുടെ ലൈക്ക് കമൻ്റ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് വലിയ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് മുന്നിൽ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത്. ആദ്യമൊക്കെ ഞാൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു, ഒരുപാടൊക്കെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇത്രയും എഫക്റ്റ് അവരുടെ ആ ഒരു വീഡിയോയുടെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യം ചിന്തിക്ക പോലുമില്ല, ആരും ചിന്തിക്കൂല, ഞാനും ചിന്തിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു യൂട്യൂബർ ആയപ്പോഴാണ് ഞാൻ അതൊക്കെ ചിന്തിക്കുന്നത്. ചിലർ വിചാരിക്കുന്നുണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, വലിയൊരു തെറ്റാണെന്നുള്ള കാര്യമൊക്കെ പറയണവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ മുന്നിൽ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാം, അതാണ് ശരിക്കും പറയുന്നത് യൂട്യൂബർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ
പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആരും ഒരു യൂട്യൂബറിനെയും കുറ്റം പറയാൻ പാടില്ല. നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ ശരിക്കും പറഞ്ഞാല്. അപ്പോൾ 2 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. വരുമാനം കിട്ടാത്ത എന്താണെന്ന് ചോദിക്കുന്നവരോട് അവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ വരുമാനം എടുത്തു തരില്ല. നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാട്, നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അത് കുറേ ആൾക്കാർ അംഗീകരിക്കണം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നു, ഒരു 5 വീഡിയോ അല്ലെങ്കിൽ 10 വ്യൂസ് അല്ലെങ്കിൽ 100 വ്യൂസ് കിട്ടി, ഒരു കാര്യമില്ല. നമുക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഇപ്പം എത്ര 100K 200K വ്യൂസ് കിട്ടില്ലേ, അപ്പോഴാണ് യൂട്യൂബ്. അത് ഒരു വീഡിയോക്കല്ല, ഇങ്ങനെ തുടർന്നുകൊണ്ട് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും വീക്കും അങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. നമുക്ക് മോണിറ്റൈസ്, എനിക്ക് ഏകദേശം മോണിറ്റൈസ് ആയിട്ട് ഇപ്പോൾ ഒരു 8 മാസം ആയിട്ടേ ഉള്ളൂ. ആദ്യമൊന്നും മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വീഡിയോസിന്, ഒരുപാട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാണ് എനിക്ക് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഒരു 7K സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളെല്ലാവരുടെ ഹെൽപ്പും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. കാരണം ഇന്ന് ഞാനിവിടെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം, അല്ലെങ്കിൽ വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ തരുന്ന അത്രയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. കാരണം എനിക്കിപ്പം അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് ഡോളർ കയറുന്നുണ്ട്. ഫസ്റ്റ് വരുമാനം വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നതായിരിക്കും, നിങ്ങളോട് പറയാണ്ടിരിക്കൂല. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടായിരിക്കുമല്ലോ എനിക്കൊരു ഫസ്റ്റ് എൻ്റെ ഒരു വരുമാനം കിട്ടാന്ന് പറയണത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ലല്ലോ. അപ്പം എന്തായാലും നിങ്ങളോട് പറയാണ്ടിരിക്കുമോ, നിങ്ങളോട് ഉറപ്പായിട്ട് ഞാൻ പറയും, എനിക്ക് എൻ്റെ ഫസ്റ്റ് വരുമാനം ഏകദേശം എനിക്ക് 2-3 മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണു. അറിയില്ല, കിട്ടുമെങ്കിൽ ഉറപ്പായിട്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. പിന്നെ എത്ര രൂപയായി കിട്ടിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. യൂട്യൂബിൻ്റെ ഇതിൽ കറക്റ്റായിട്ട് എമൗണ്ട് പറഞ്ഞുവിടാം എന്നാണെങ്കിലും ഞാനത് മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷമായിട്ടും എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടണം. ഞാനിപ്പോൾ മോളിൽ പോയപ്പോഴായിരുന്നാലും ഇപ്പോൾ പുറത്ത് വെച്ചിട്ടായിരുന്നാലും 1-2 പേരൊക്കെ എന്നെ അറിയുന്ന ആൾക്കാർ എന്നോട് വന്നിട്ട് യൂട്യൂബർ അല്ലേ, ഷാനാസുകളുടെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് പോലും അറിയാത്ത ആൾക്കാരാണ് എന്നെ യൂട്യൂബിലൂടെ കണ്ടിട്ട് വന്നിട്ട് വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളാ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഞാനൊരു വലിയ യൂട്യൂബറൊന്നും അല്ല. എങ്കിൽ പോലും എന്നെ അറിയുന്ന 1-2 പേരുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെല്ലി ചോദിക്കുന്നുണ്ട് കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ചെയ്യാത്തെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാനാണെങ്കിലും ഇപ്പം ക്യാമറ പിടിക്കാനോ അങ്ങനെ ആരുമില്ല കേട്ടോ. ക്യാമറ ഒന്നും പിടിച്ചു തരാനൊന്നും ആരുമില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുക്കും, കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല. അല്ലെങ്കിൽ കുറേ സ്വീറ്റ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ചെയ്യാത്തത്. പിന്നെ എന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി വ്ളോഗ്സ് ആയിരുന്നാലും ഇപ്പം പ്രൊഡക്റ്റ് റിവ്യൂ ആയിരുന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ തരുന്ന ഒരു സ്നേഹം അതേപോലെ നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും മാക്സിമം കേട്ടോ. നിങ്ങൾ എന്നെ ഒരുപാട് വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നു. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്, കമൻ്റായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും ഒക്കെ ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നല്ല നല്ല പോസിറ്റീവ് കമൻറ്റ് ചെയ്യണവരുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ വേറെ ഒരു ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ എന്താണ് നമുക്ക് ഫേസിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡൗട്ടുകൾ ചോദിക്കണവരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുമോയെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പം ഞാൻ ഒരിക്കലും അവരോട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറയാറില്ല. നെക്സ്റ്റ് വീഡിയോ ഇടും, അവർ പറയുമ്പോൾ അത് വേറെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുമെങ്കിലും അവരെ ഞാൻ അത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല. ഞാൻ അവർക്ക് അപ്പോൾ തന്നെ വാട്സപ്പിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ, അതിന് ഞാൻ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് വീഡിയോസ് റീച്ച് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുക. യൂട്യൂബിൽ ഒരുപാട് പോളിസി ഉണ്ട്, വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് തോന്നിയ രീതിക്ക് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് മെയിലായിട്ട് വരും. അപ്പം നമ്മൾ കോപ്പിറൈറ്റുള്ള ഏത് മ്യൂസിക് ഒന്നും വാരി വലിച്ച് ഇടാനൊന്നും പറ്റത്തില്ല. നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ
വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ആദ്യമൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാന്ന് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും വെട്ടമൊക്കെ കുറവായിരുന്നെ. ഇപ്പം വലിയ കുഴപ്പമില്ലാതാണ് വീഡിയോ ചെയ്യണത്. അതിന് അത്യാവശ്യം റീച്ചും കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു കാര്യം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കാം, ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിക്കായിരിക്കാം, വെട്ടം ഉണ്ടായിരിക്കണം, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൊബൈലിൽ വേണം അല്ലെങ്കിൽ ക്യാമറയിൽ വേണം വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ മൊബൈലാണ് എടുക്കുന്നത്. പക്ഷെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ കുഞ്ഞു ചിറ്റാറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.